Hi friends, assalamu alaikum. ബാൽക്കണിയിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം ഞാൻ ബാൽക്കണിയിൽ 4 ഹാംഗിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. 4 വന്ന് ഞാൻ പുറത്തു നോക്കുമ്പോൾ 2 മാത്രമേ ചെടി നിൽക്കുന്നതായിട്ട് തോന്നുന്നുള്ളൂ. അത് രണ്ടും കോട്ടൺ കാൻഡി പ്ലാന്റ് ഫാനാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പുറത്തു നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ബാക്കി രണ്ടൊന്ന് നമ്മൾ പെപ്രോമിയ പ്ലാന്റ്. അപ്പോൾ ഞാൻ മനസ്സിൽ ഒരുപാട് അങ്ങനെ സങ്കല്പത്തോടെ ഇട്ടതാണ് കേട്ടോ. അതിൻ്റെ ലീഫ് ഒന്ന് എനിക്കിങ്ങനെ താഴോട്ട് വരണമെന്നില്ല, വെളിയിലോട്ട് ഇങ്ങനെ കാണണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു രീതിയിൽ നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ മുകളിൽ കയറി ആ രണ്ട് പ്ലാന്റ്സിനെയും ഹാങ് പ്ലാന്റ്സിനെയും താഴേക്ക് വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ വാങ്ങി വെച്ച സമയത്ത് വളരെ ചെറുതായിരുന്നു കേട്ടോ. പിന്നീട് അത് അതിലിരുന്ന് വളർന്നു, വളർന്നില്ല എന്ന് പറയുന്നില്ല, വളർന്നു. ആ പോട്ട് മൊത്തം സ്പ്രെഡായി. പക്ഷേ ഇത് പുറത്തേക്ക് കാണുന്നില്ല, ഒന്നോ രണ്ടോ ലീഫ് മാത്രം കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഭംഗി കുറവ് പോലെ തോന്നി. അങ്ങനെയാണ് എന്ത് ചെയ്ത് വീണ്ടും രണ്ട് പ്ലാന്റ്സ് വീണ്ടും വാങ്ങി. ഒന്ന് കോട്ടൺ കാൻഡി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഇതിനു മുമ്പേ വാങ്ങിയ കോട്ടൺ കാൻഡി പ്ലാന്റ് 50 രൂപയുടേതായിരുന്നു. ഇത് 125 രൂപയാണ്. കുറച്ചും കൂടെ മെച്ചൂർഡ് ആയിട്ട് കുറച്ചും കൂടെ വളർന്ന പ്ലാന്റാണ്. നല്ല ബ്രാഞ്ചസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്ലാന്റാണ്. നമുക്ക് ഇതിന് വെള്ളം അത്യാവശ്യമാണ് കേട്ടോ. വെള്ളം നിൽക്കുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സാണ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ ഇത് പെറ്റൂണിയ പ്ലാന്റ്. പെറ്റൂണിയ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയ ഒരു പ്ലാന്റാണ്. കാരണം ഇത് ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ആരെങ്കിലും വായി തുറന്ന് ചോദിക്കാനുള്ള മടി കാരണം അങ്ങനെ നോക്കി ഞാൻ വരുന്നതാണ്. എനിക്ക് നല്ല വിലയ്ക്ക് കിട്ടിയത് 35 രൂപയാണ്. പക്ഷേ ഒരുപാട് സ്ഥലത്ത് ചുമ്മാ പടർന്ന് വേലിയിലും അങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ചുമ്മാ കിട്ടിയിട്ടില്ല, പൈസ കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വന്നു. പക്ഷേ ഇതിൻ്റെ കളർ നല്ല ഒരു ബ്രൈറ്റ് റെഡാണ് കേട്ടോ. ഇത് ഫ്ലവർ നിന്ന ടൈമിൽ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ മറന്ന. ഇവിടെ വീട്ടിൽ ചെറിയ പണിയോ നടപ്പുണ്ടായിരുന്നു, അതിൻ്റെ ശ്രദ്ധയിലായതുകൊണ്ട് ഇതിൻ്റെ ഈ പൂ വിരിഞ്ഞ സമയത്ത് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. പക്ഷെ നല്ല ബ്രൈറ്റായിട്ടുള്ള നമ്മൾ ഫ്ലൂറസെൻ്റ് റെഡ് എന്ന് പറയില്ല കളറായിരുന്നു. അങ്ങനെ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പം നന്നായി താഴേക്ക് വളർന്നു വരുമ്പോൾ കാണാനും ഭംഗിയായിരിക്കും. നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ആ ഫ്ലവറും കൂടെ വിരിഞ്ഞിരിക്കുമ്പോൾ നല്ല ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാനിനി ഈ പെറ്റൂണിയ പ്ലാന്റിന് യെല്ലോ പിങ്കൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ പുറകെ നിന്ന് വരുന്ന വീഡിയോ. പിന്നെ കുഴിപ്പള്ളം വിട്ട് വേറെ കാണണമെന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ കസ്റ്റമറായിട്ടുള്ള ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എല്ലാം പുറകെ പുറകെ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ പെപ്രോമിയ പ്ലാന്റ് സത്യം പറഞ്ഞാൽ മണ്ണിൽ ടച്ചായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് അതിൻ്റെ കരണ്ടേക്ക് കൊണ്ടുവന്ന് എടുക്കാതെ നോക്കുമ്പോഴേക്ക് എൻ്റെ കയ്യിലത് വന്നു. പക്ഷേ ഇത് ഞാൻ നോക്കിയ ടൈമിൽ ഇതിന് ഒരുപാട് പേര് ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയെന്നുള്ളത്, ഇത് വളരെ കുറച്ചൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ജിഫി ബാഗിലാണ് അവർ വളർത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അത്രമാത്രം വേറെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നല്ല ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയായിരുന്നു. നോക്കിയപ്പോഴെല്ലാം അതിൽ ഈ പെപ്രോമിയ പ്ലാന്റ് അധികം വേരുകളില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിന് ഇത്രയും മണ്ണിൻ്റെ പോലും ആവശ്യമില്ല. ഇത് ഹാങ് പ്ലാന്റ്സ് നമുക്ക് വളർത്താൻ പറ്റില്ല. പറ്റും, ഇങ്ങനെ ഞാൻ വാങ്ങിയ പോലെ വലിയ ഹാങ് പോട്ടിലല്ല, ചെറിയ ഹാങ് പോട്ടിൽ കുറച്ച് ചകിരിച്ചോറും പെള്ളേറ്റും പിന്നെ കമ്പോസ്റ്റും കൂടെ ഇട്ട് വളർത്തിയ കോക്കോപ്പീറ്റൊക്കെ ഇട്ട് വളർത്തിയാൽ അത് നന്നായിട്ട് വളരും. ഇടയ്ക്കിടയ്ക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെ അത് നന്നായിട്ട് അതിൻ്റെ പാടം വളർന്നോളും. പിന്നെ ഈ പെപ്രോമിയ പ്ലാന്റ് വേറൊരു പ്രത്യേകത, ഇല നമുക്ക് ഇതിന് മെച്ചൂർഡായിട്ടുള്ള ഇലകളുണ്ടല്ലോ, ആ ഇല നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൊക്കോപ്പീറ്റിനും പെർലറ്റിനും മാത്രമായിട്ട് വെച്ച് അതിനെ കുറച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇത് ഏത് മണ്ണെന്നറിയുമ്പോൾ നമ്മൾ മഴയത്ത് ഒലിച്ചു വരുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ് ആറ്റു മണൽ പോലെ നല്ല തരുന്നരിയായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അത് ഞാൻ ശേഖരിച്ച് തന്നെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ബക്കറ്റ് കൊണ്ടുപോയി അതിനെ ശേഖരിച്ചു. അപ്പോൾ ഈ മഴ സമയത്ത് എനിക്ക് അങ്ങനെ ഒത്തിരി വെള്ളം കിട്ടാറുണ്ട്. എനിക്ക് ടൈം കിട്ടുന്ന സമയം കിട്ടുമ്പോഴെല്ലാം ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി മണ്ണിനിങ്ങനെ എടുത്തിട്ട് വരും. അപ്പോൾ അതും പിന്നെ കോക്കോ പീറ്റും കമ്പോസ്റ്റ് ഉണ്ട്. ഇത് ഏത് കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ കരിയില കമ്പോസ്റ്റ്. അത് ഞാൻ വഴിയെ പറയാൻ കേട്ടോ എന്താണെന്ന്. ഇത് ഞാൻ കരിയില ടെറസിൽ തൂത്തതെല്ലാം ഒരു ചാക്കിലിട്ട് വെച്ചിരുന്നു. കുറച്ച് ആട്ടിൻ കാഷ്ണം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഏകദേശം 2 മാസം
മാസമായപ്പോഴേക്ക് പൊടിഞ്ഞ് ഒരു കറുപ്പ് കളറിൽ അങ്ങ് മാറി കേട്ടോ. പക്ഷെ നല്ല നമ്പർ വൺ മുളകാണ് കേട്ടോ. മുളകിനെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കരിഞ്ഞു പോയ മുളക് വരെ വെച്ചാൽ അതിൻ്റെ ഇലകളെല്ലാം എനിക്ക് വെള്ളമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് പണി നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഞാൻ ഒളിച്ചു വിട്ടതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഈ കരിയില കമ്പോസ്റ്റും ചാണകവും ചാട്ടും കഷ്ടവും ഒക്കെ ചേർന്ന് മിക്സ് ഇട്ട് കൊടുത്തപ്പോൾ അത് വീണ്ടും ജീവൻ വെച്ച് വളർന്നു വന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് പരീക്ഷണം പോലും ചെയ്യുന്നതാണ്. പക്ഷേ നല്ല ഒരു വളമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പോട്ടിങ് മിക്സാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചകിരിച്ചോറ് നമ്മുടെ പെർലറ്റ് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. പെർലറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഈ വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടുകൊണ്ട് എല്ലാവരും ഒന്ന് കയറി കാണാം. പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരും പിശക് കാണിക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈക്കിന് അത്രയും എനിക്ക് സപ്പോർട്ടാണ് തരുന്നത് കേട്ടോ. എൻ്റെ വീഡിയോ അത്രയും നല്ല രീതിയിൽ കൊണ്ടുകൊണ്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ സപ്പോർട്ട് തന്നാലേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പറ്റും. എനിക്ക് കണ്ടൻറ്റിന് ഒരു ക്ഷാമവും ഇല്ല. കാരണം എനിക്ക് ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമാണ്, യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഓരോ ദിവസങ്ങളും ഓരോ പ്ലാന്റെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ വയ്ക്കും. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഫെർട്ടിലൈസറൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഞാൻ വീഡിയോ ആക്കി നിങ്ങളിലെത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളത് സപ്പോർട്ട് തരാത്തതുകൊണ്ടാണ് എനിക്കൊരു എന്തോ ചെയ്യാനൊരു മടി. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേർത്തതെന്ന് പറയും മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ, ഒരു വലിയ സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. അപ്പം ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന അണുബാധ തടയാൻ വേണ്ടിയാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി. ഞാൻ എല്ലാ പോട്ടിംഗ് മിക്സിലും ഈ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. ഏറ്റവും ബെസ്റ്റാണ് ഈ പൂപ്പലോ മണ്ണിൽ നിന്നുണ്ടാകുന്ന പൂപ്പലോ ഫംഗൽ ബാധ ഉണ്ടല്ലോ, ഇതൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഇനി ഞാൻ ആ പോട്ടിംഗ് മിക്സ് എടുത്ത് മാറ്റിയതിന് ശേഷം ചട്ടി കഴുകിയില്ല ചുമ്മാ വീണ്ടും നമ്മൾ മണ്ണ് തന്നെ മണ്ണ് നിറയ്ക്കുന്നതാണല്ലോ. ഇത് പ്രത്യേകിച്ച് കഴുകിയിട്ട് ആവശ്യമില്ല കണ്ടോ. ഈ കോട്ടൺ കാൻഡി പ്ലാന്റാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മണ്ണെന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇത് ഇപ്പോൾ ഇതിലിരിക്കുന്നില്ലേ, അതിൽ മണ്ണെന്ന് പറയുന്നതിൽ വെറും കോക്കോ പീറ്റ് പെർലൈറ്റ് മാത്രം, പിന്നെ എന്തോ ചെറിയ രീതിയിൽ ഒരു കമ്പോസ്റ്റ് ചേർത്തിട്ടുണ്ട്. നെള്ളൂ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെയാണ്. ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ല മഴയെ തൊലിച്ചു വന്ന മണൽമേൽ മണ്ണുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഞാൻ ഇതിന് മുമ്പേ ചെയ്ത പോട്ടിംഗ് മിക്സിനേക്കാളും നല്ല വെയിറ്റ് കുറവായിരുന്നു. നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിരിക്കുമ്പോൾ അത് മണ്ണിങ്ങനെ പിരിഞ്ഞ് പോകുന്നു. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. നല്ല രീതിയിൽ വളരും, നന്നായിട്ട് വരും. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. കൊക്കോ പീറ്റും പെർലൈറ്റും അതുപോലെ തന്നെ പുറമണ്ണ്, നമ്മൾ ഈ മഴയെ തൊലിച്ച് വരുന്ന മണ്ണ് നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. മണ്ണ് ഞാൻ പൈസ കൊടുത്ത് വരെ അപ്പുറത്തെ വീട്, എനിക്ക് മണ്ണ് കിട്ടാത്ത സമയത്ത് അപ്പുറത്തെ വീട്ടിലും അല്ലാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി മണ്ണ് ശേഖരിച്ച് വന്ന് ഞാൻ കൃഷി വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ചുമ്മാ കിട്ടുന്ന മണ്ണാണ്. നല്ല രീതിയിൽ ചെടികൾക്ക് വേരോട്ടം ഉണ്ടെങ്കിൽ ഏതൊരു ചെടി, അത് ഏത് ചെടിയായിരുന്നാലും ശരി, നന്നായിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ എടുത്തില്ലേ ഈ പെപ്രോമിയ പ്ലാന്റ് ഹാങ് പ്ലാന്റ്സ് പോട്ടിൽ നിന്നെടുത്ത് മാറ്റിയതിന് രണ്ടിനെയും ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇപ്പോൾ മാറ്റി താൽക്കാലികമായിട്ട് രണ്ട് ചട്ടിയിലേക്ക് ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒന്ന് തന്നെ ഈ ഒരു പോട്ട് മുഴുവനും വ്യാപിക്കും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ പോട്ടില്ലാത്തതുകൊണ്ട് രണ്ടും ഒരുമിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പോട്ടും കൂടെ സംഘടിപ്പിച്ചതിന് ശേഷം രണ്ടിനെയും രണ്ട് സൈഡിലേക്കായിട്ട് എനിക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ പ്ലാന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ഇലയുടെ ആ ഭംഗി, നല്ല മശത്തണ്ട് മശത്തണ്ടിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ഈ പെപ്രോമിയ പ്ലാന്റും. അപ്പോൾ ഇത് വാട്ടർമെലൻ പെപ്രോമിയ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതിൻ്റെ ടെക്സ്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് അലർജിയുടെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് എൻ്റെ സൗണ്ടിന് ഒരു വല്ലാത്ത ഒരു കിരകരിപ്പ് പോലെ എന്നൊക്കെ തോന്നുന്നതും അതുപോലെ ഒരു നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വരാത്തതും, അതുകൊണ്ട് സപ്പോർട്ടിന് ഒരു കുറവുകൾ ഉണ്ടാക്കരുത്. എന്നുണ്ടെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻ്റ് വഴി രേഖപ്പെടുത്തുക. അല്ലേ, ഇതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ബാൽക്കണിയിലുള്ള ഹാങ് പ്ലാന്റ്സ്. പക്ഷേ ഇപ്പോൾ വെച്ചതാണ് കുറച്ചും കൂടെ ബുഷിയായിട്ടിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ട്രിം ചെയ്തായിരുന്നു കേട്ടോ. ട്രിം ചെയ്ത് കുറച്ച് പ്ലാന്റ്സ് എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്
എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇതിൽ ഒത്തിരി ചെടികൾ എത്താറുണ്ട്, അതിൻ്റെയൊക്കെ അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. Bye.